നമസ്കാരം. മുംബൈ തീവ്രവാദി ആക്രമണം നടത്തിയ അജ്മൽ കസം സമീർ ചൗധരി എന്ന ഹിന്ദു നാമമുള്ള തിരിച്ചറിയൽ കാർഡുമായാണ് വന്നത്. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയം ലക്ഷ്യം വ്യക്തമായിരുന്നു. കയ്യിൽ രാഖി കെട്ടിയിട്ടുമുണ്ടായിരുന്നു. ഹിന്ദു തീവ്രവാദം ഉണ്ടെന്ന് വരുത്തി തീർക്കുകയായിരുന്ന ലക്ഷ്യം കസബിനെ ജീവനോടെ പിടികൂടിയത് കൊണ്ട് സത്യം പുറത്തു വന്നു. അതിനു പുറകിലുണ്ടായിരുന്ന പാകിസ്ഥാന്റെ കൈകൾ പുറത്തു വന്നു. അല്ലായിരുന്നെങ്കിൽ മുംബൈ തീവ്രവാദ ആക്രമണവും ഇവിടുത്തെ അക്ബൻ നക്സൽ ജിഹാദി കൂട്ടുകെട്ട് സംഘപരിവാറിന്റെ തലയിൽ കെട്ടിവെച്ചേനെ. രാജസ്ഥാനിലെ ഹിന്ദു ടൈലർ കണ്ണയ്യലാലിന്റെ കൊലപാതകത്തിന് പിന്നിലെ സൂത്രധാരൻ പാകിസ്ഥാനിലുള്ള സൽമാൻ എന്നയാളാണെന്ന് NIA വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ കൃത്യം നടത്തിയ ഗോസ് മുഹമ്മദ്, റിയാസ് അക്താരി എന്നിവർ BJP-ക്കാരെന്ന് ആരോപിച്ച് രാജ്യാന്തര തീവ്രവാദത്തെ വെള്ളപൂശാൻ നോക്കുകയാണ് സോഷ്യൽ മീഡിയ ജിഹാദികൾ. ഇന്ത്യ ടുഡേ പുറത്തുവിട്ട വാർത്തയിൽ അവർ തന്നെ പറയുന്നത് ഇവർ മുസ്ലിം മഞ്ചിലേക്ക് ഇൻഫിൽട്രേറ്റ് അഥവാ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു എന്നാണ്. ന്യൂനപക്ഷ മോർച്ചയിൽ മാത്രമല്ല ഇന്നാട്ടിലെ സകലയിടത്തും ഇത്തരത്തിൽ സ്ലീപ്പിംഗ് സെൽസ് ഉണ്ട് എന്നത് പരമമായ സത്യമാണ്. ഇന്ത്യ ടുഡേ 2021 പുറത്തുവിട്ട ന്യൂസിൽ ഇന്ത്യൻ മുജാഹിദീൻ പുതിയ സ്ലീപ്പർ സെൽ മൊഡ്യൂൾ ആവിഷ്കരിച്ചു എന്ന വാർത്തയും നൽകിയിട്ടുണ്ട് എന്നത് ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കണം. സമീപകാലത്തെ കേരളത്തിലെ ഹിന്ദു സംഘടനാ പ്രവർത്തകരുടെ കൊലപാതകത്തിൽ അറസ്റ്റിലായ SDPA പ്രവർത്തകർ, കേരള ഫയർഫോഴ്സ് ഗവൺമെന്റ് സ്കൂൾ അധ്യാപകൻ മസ്ജിദ് ഇമാം എന്നിവരായിരുന്നു എന്ന് മറക്കരുത്. ഏറ്റവും ഒടുവിൽ ബാലുശ്ശേരിയിൽ നടന്ന താലിബാൻ മോഡൽ ആക്രമണവും ചേർത്ത് വായിക്കുക. പ്രവാചക നിന്ദ ആരോപിച്ച് ലോകം മുഴുവൻ മനുഷ്യരെയൊക്കെയും തലയർത്ത് കൊലപ്പെടുത്തുന്നത് ഒരേയൊരു തീവ്രശക്തികളാണ്. ഇസ്ലാമിക് സ്റ്റേറ്റും ബോക്കോ ഹറാമും ഹിസ്ബുള്ളയും ലഷ്കറുമൊക്കെ പിന്തുടരുന്ന പ്രമാണിക ചര്യ തന്നെയാണ് രാജസ്ഥാനിലെ തീവ്രവാദികളും പിന്തുടർന്നത്. അതുകൊണ്ട് തന്നെ സുഡാപ്പികൾ എത്ര തന്നെ വെള്ളപൂശാൻ നോക്കിയാലും ഒരിക്കലും മായാൻ കഴിയാത്ത കറുപ്പായി അത് ലോകത്തിന് മുൻപിൽ വെളിപ്പെട്ടിട്ടുണ്ട്. പാക് തീവ്രവാദികളുടെ കൗശലത്തിൽ രാജസ്ഥാൻ മുസ്ലിം മഞ്ചിൽ നുഴഞ്ഞു കയറാൻ നോക്കിയ തീവ്രവാദികളെ പോലെ നമുക്ക് ചുറ്റും ഇത്തരത്തിൽ തക്കിയയുമായി ധാരാളം സ്ലീപ്പർ സെൽസ് നടക്കുന്നുണ്ട്. പട്ടാപ്പകൽ ഒരു മനുഷ്യനെ മതനിന്ദയുടെ പേരിൽ തലയർത്ത കൊടും തീവ്രവാദത്തെ രാഷ്ട്രീയമായി മുതലെടുക്കുകയും വെള്ളപൂശുകയും ചെയ്യുന്നവർ ഇതിൻ്റെ പരിപ്രേക്ഷ്യമാണ്. ആ തിരിച്ചറിവ് ഉണ്ടാകണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.